നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ബാങ്കുകൾ കൊള്ള ചെയ്യാൻ ഇൻ്റർനെറ്റ് മാൽവെയർ ഇത് കേരളമടക്കമുള്ള പ്രദേശങ്ങളിൽ എത്തും ബാങ്ക് കൊള്ളയ്ക്ക് വൻ സാധ്യത അതിനാൽ ജനങ്ങളും ബാങ്കുകളും ജാഗരൂകരാകാൻ കർമാന്യൂസ് ഈ രംഗത്തെ ഏറ്റവും പുത്തൻ വിശേഷം പങ്കുവയ്ക്കുന്നു ഇത്തരം പുതിയ അപ്ഡേറ്റുകൾക്കായി കർമാന്യൂസ് യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലും പേജും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാങ്ക് കൊള്ളയ്ക്ക് കാരണം ഗോസ്മിൻ മാൽവെയർ എന്ന വൻ സ്ഥിരീകരണം വന്നിരിക്കുന്നു അക്കൗണ്ടിൽ നിന്നും ഇടപാടുകാരും ബാങ്കുകളും അറിയാതെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പണം ചോർത്താം ആധുനിക സാങ്കേതികവിദ്യയുടെ കുട പിടിച്ച് ഹാക്കർമാർ പണം ചോർത്താൻ പുത്തൻ വഴികൾ കണ്ടെത്തുന്നു കാസ്പെരസ്ക ലാബ് എന്ന റഷ്യൻ സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് ഗോസ്മിൻ എന്ന പ്രത്യേകതരം മാൽവെയർ ഉപയോഗിച്ചാണ് ബാങ്കുകളിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ ചോർത്തുന്നത് ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമല്ല വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടാണ് പണം കവരുന്നത് എന്നാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ ദോഷം മാസങ്ങൾക്ക് മുൻപ് ഹാക്കർമാരുടെ മെയിലിൽ നിന്നും ഒരു മെയിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നവരുടെ മെയിലിലേക്ക് അയക്കും അവ ചിലപ്പോൾ ജോലി തിരക്കിനിടയിൽ സ്പാം എന്ന് പറഞ്ഞ് തള്ളിക്കളയാം എങ്കിലും പിന്നീട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആ മെയിൽ പ്രവർത്തിക്കുക ഉപയോഗാർത്ഥി അറിയാതെ തന്നെ ആ കമ്പ്യൂട്ടറിൽ നിന്നും പണമിടപാടുകളുടെ സ്ക്രീൻഷോട്ടുകൾ അയക്കുകയും ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്തപ്പെടുകയും ചെയ്യുന്നു ഈ ചോർത്തപ്പെട്ട വിവരങ്ങൾ വെച്ചാണ് ഹാക്കർമാർ പണി തുടങ്ങുന്നത് കിട്ടിയ ചിത്രങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ചില വ്യക്തികളുടെ അക്കൗണ്ടുകളിൽ നിന്നും അവരുടെ അറിവോടെയല്ലാതെ പണം പിൻവലിക്കപ്പെട്ടതായി ബാങ്കിൽ പരാതി കിട്ടുമ്പോഴാകും ഒരുപക്ഷെ ബാങ്കും മുൻകരുതലുകൾ എടുക്കുന്നത് സാധാരണ ബാങ്ക് കൊള്ളയുടെ യാതൊരു ലക്ഷണവും ഇല്ലാത്തതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ കണ്ടെത്താൻ കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വന്നേക്കാം പക്ഷെ പലപ്പോഴായി പല രാജ്യങ്ങളിൽ നിന്ന് പിൻവലിക്കപ്പെടുന്ന തുക ഒരു പക്ഷേ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനേക്കാൾ ആകാം എം വഴിയോ ഓൺലൈൻ പണമിടപാട് സൈറ്റുകളിലൂടെയോ ചില കള്ള അക്കൗണ്ടുകളിലൂടെയോ ആണ് പ്രധാനമായും പണം ചോരുന്നത് റഷ്യ ജപ്പാൻ സ്വിറ്റ്സർലൻഡ് അമേരിക്ക എന്നിവിടങ്ങളിൽ പല പേരുകളിലായി വ്യാജ അക്കൗണ്ടുകൾ ഉള്ളതായി കാസ്പെറിക്ക ലാബിന്റെ റിപ്പോർട്ടിൽ പറയുന്നു എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഇത്തരം പ്രവർത്തനം നടത്താം എന്നതുകൊണ്ട് തന്നെ ലോകം മൊത്തത്തിൽ ഹാക്കർമാരുടെ പട്ടികയിൽ സാമ്പത്തിക രാജ്യങ്ങൾ കൂടാതെ മുപ്പത് രാജ്യങ്ങളിലായി നൂറോളം ഗവൺമെന്റ് ബാങ്കുകളും സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു ഗോസ്മിൻ മാൽവെയർ എന്ന് തൽക്കാലം ഓമന പേരിൽ അറിയപ്പെടുന്ന സോഫ്റ്റ്വെയർ മാൽവെയറിന് ലോകമൊട്ടാകെ ഭീഷണി ഉണ്ടാകാൻ കഴിയുമെന്നതിനാൽ തന്നെ അമേരിക്ക റഷ്യ മുതലായ സാമ്പത്തിക ശക്തികൾ പ്രതിരോധത്തിന് ശ്രമിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എഫ് ബി ഐയുടെ കണക്ക് പ്രകാരം ഈ മാൽവെയർ വഴി തട്ടിയെടുത്തത് ഏകദേശം മുന്നൂറ് മില്യൺ ഡോളറാണ് ഇന്റർനെറ്റ് എന്ന സൂക്ഷ്മവും നിയന്ത്രണാതീതവുമായ മാധ്യമം വഴിയുള്ള കൊള്ളയായതുകൊണ്ട് തന്നെ കുറ്റവാളികളെ പിടിക്കുക എന്നത് അനായാസകരമായി മാറിയിരിക്കുകയാണ് കടലാസ് ലാഭിക്കുന്നതിനു വേണ്ടി എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റിലോ ശേഖരിക്കുക എന്നതാണ് ലോകത്തിന്റെ പുതിയ മാതൃക പക്ഷേ ബുദ്ധിയുള്ള ആർക്കും പഴുതുണ്ടാക്കി കടന്നു കയറാൻ കഴിയുന്ന ഒരിടം കൂടിയാണ് അതെന്ന് ഒരു വാസ്തവമാണ് ലോകമെമ്പാടുമുള്ള ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും കൂടുതൽ ജാഗ്രത ചെലുത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്